ചെങ്കോൽ വിഷയത്തിൽ കോൺഗ്രസ് പ്രതികരിച്ചത് വളരെ സൂക്ഷ്മതയോടെ ആയിരുന്നു ആയിരുന്നുവെന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അവസാന ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു അധികാരം കൈമാറുന്നതിനായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് നൽകിയതാണ് ചെങ്കോൽ എന്നാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും പറയുന്നത് കൂടാതെ ഈ ചെങ്കോൽ ചരിത്രത്തിൽ രേഖപ്പെടാതിരിക്കാൻ നെഹ്റു പ്രത്യേകം ശ്രദ്ധിച്ചുവെന്ന ആരോപണം സംഘപരിവാർ സൈബർ പ്രചാരകർ നടത്തി വരുന്നുണ്ട് ഇങ്ങനെ ചെങ്കോൽ കൈമാറിയെന്നതിന് ഒരു തെളിവും ഇല്ലെന്നാണ് കോൺഗ്രസ് ഔദ്യോഗികമായി നടത്തിയിരിക്കുന്ന പ്രതികരണം പാർലമെന്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതികരണങ്ങളല്ലാതെ ചെങ്കോൽ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇതുവരെ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ ഗുലാം നബി ആസാദ് പാർലമെന്റിന് പുതിയ മന്ദിരം നിർമ്മിച്ച കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് സംസാരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസിനുള്ളിൽ നിന്ന് ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല പക്ഷേ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ദിവസം രാവിലെ ലോക്സഭയിൽ ചെങ്കോൽ സ്ഥാപിച്ചതിന് ശേഷം അതിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നിരിക്കുന്നു മറ്റാരുടെയുമല്ല സാക്ഷാൽ തിരുവനന്തപുരം എം പി ശശി തരൂരിൻ്റേതാണ് ആ വ്യത്യസ്തമായ ശബ്ദം ചെങ്കോലിനെ നമ്മുടെ ഭൂതകാലത്തിൻ്റെ ചിഹ്നമെന്ന നിലയിൽ സ്വീകരിക്കണമെന്നാണ് തരൂർ ആവശ്യപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ ജവഹർലാൽ നെഹ്റുവിന് കൈമാറിയെന്ന് പറയുന്ന ആ തെളിവില്ലാത്ത കഥ നമുക്ക് വിട്ടുകളയാം പക്ഷേ ചെങ്കോൽ എന്നത് അധികാരത്തിന്റെ ചിഹ്നമായി കണ്ടാൽ അത് ലോക്സഭയിൽ പ്രതിഷ്ഠിക്കുന്നതിലൂടെ പരമാധികാരം മറ്റൊരു രാജപരമ്പരയിലുമല്ല പാർലമെന്റിനുള്ളിലാണെന്ന് സൂചിപ്പിക്കാൻ ഇതിലൂടെ കഴിയില്ലേ എന്നാണ് തരൂർ ട്വീറ്റിലൂടെ ചോദിക്കുന്നത് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടിന് ഘടകവിരുദ്ധമാണ് തരൂരിൻ്റെ ഈ വ്യക്തിപരമായ നിലപാടെന്നത് വളരെ വ്യക്തമാണ് ചെങ്കോൽ വിഷയത്തിൽ ഇരുപക്ഷങ്ങൾക്കും കൃത്യമായ വാദങ്ങൾ ഉണ്ടെന്നതാണ് തനിക്ക് കാണാൻ കഴിയുന്നത് ധർമ്മത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും പ്രതീകവും പാരമ്പര്യത്തിൻ്റെ തുടർച്ചയുമാണ് ഈ അടയാളമെന്ന് സർക്കാർ ശക്തമായി വാദിക്കുന്നു ഭരണഘടന നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ജനങ്ങളുടെ പേരിലും പരമാധികാരമെന്നത് പാർലമെൻറ്റിനാൽ പ്രതിനിധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ജനങ്ങളുടെ അധികാരത്തിനാലുമാണെന്ന് പ്രതിപക്ഷവും വാദിക്കുന്നു അതൊരിക്കലും ദൈവികമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന രാജാധികാരമല്ലെന്നും പ്രതിപക്ഷം പറയുന്നുവെന്നും ട്വീറ്റിൽ തരൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ രണ്ട് വാദങ്ങളും നിലനിൽക്കുന്നതാണെന്ന വാദമാണ് തരൂർ ഉന്നയിക്കുന്നത് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യ ചടങ്ങായി ചെങ്കോൽ സ്ഥാപിക്കുകയായിരുന്നു ചെയ്തത് നരേന്ദ്രമോദി എന്ന ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ചെങ്കോലിനെ സാഷ്ടാംഗം നമസ്കരിക്കുകയും തുടർന്ന് ഹിന്ദു സന്യാസിമാരിൽ നിന്ന് അത് ഏറ്റുവാങ്ങി പാർലമെന്റിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു മതേതര രാഷ്ട്രം എന്ന സങ്കല്പത്തെ തന്നെ തള്ളിക്കളയുകയാണ് ഈ ചടങ്ങുകളെന്ന് പ്രശാന്ത് ഭൂഷണെ പോലുള്ളവർ വിമർശിക്കുമ്പോഴാണ് തരൂരിൻ്റെ വിചിത്രമായ വാദം വരുന്നത് ചെങ്കോൽ എന്ന രാജാധികാര ചിഹ്നത്തെ അങ്ങനെ സൂക്ഷ്മമായി അവലോകനം ചെയ്ത് ഒരു നിഷ്കളങ്ക സംഗതിയായി പറയാൻ കഴിയുമോ എന്നതാണ് ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അത് ശശി തരൂരിനെ പോലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൽ നിന്ന് ഉണ്ടാകുന്നു എന്നത് മറ്റൊരു വിഷയമാണ് എന്നും വ്യത്യസ്ത ശബ്ദമായി നിൽക്കാൻ തരൂർ ശ്രമിക്കുന്നതൊക്കെ കൊള്ളാം ബി ജെ പി ഇട്ട ചൂണ്ടയിൽ കൊത്താതിരിക്കാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ വിദഗ്ധമായി തരൂർ എങ്ങനെ അതിൽ കൊത്തി എന്നതാണ് ചിന്തിക്കേണ്ടത് ജനാധിപത്യ പാർട്ടിയാണ് ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി പോരാട്ടം നടത്തുന്നതിനിടെ ആ പോരാട്ടത്തിന് തിരിച്ചടിയാകുന്ന തരത്തിൽ വേണമായിരുന്നോ ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം എന്ന് തരൂർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു